കുഞ്ഞുമക്കളെ, നമ്മളങ്ങനെ നമ്മുടെ വിശ്വാസോത്സവ ദിവസങ്ങളുടെ ഏഴാമത്തെ ദിവസത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. മോചനവും മോക്ഷവും നൽകുന്ന പുതിയ മന്ന. ഇവിടെ വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തെക്കുറിച്ചും അതിന് മുന്നോടിയായിട്ടുള്ള അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ചുമാണ് നമ്മൾ വിശദമായിട്ട് ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ ആരാധനാ സമൂഹത്തിനുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഈ ശുശ്രൂഷയുടെ കേന്ദ്രം അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത്. വിശുദ്ധയായ സഭ തൻ്റെ നാഥൻ്റെ വിശുദ്ധ കൂദാശകൾ വഴി പാപികളും ബലഹീനരുമായ ദൈവജനത്തിനുമേൽ കരുണ വർഷിക്കുന്നു. യഥാർത്ഥ അനുരഞ്ജനം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹമാണ്. സ്നേഹാരൂപിയിൽ വളരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. പശ്ചാത്താപത്തിൻ്റെ ബാഹ്യ അടയാളമായിട്ട് നമ്മൾ ഈ അനുരഞ്ജന ശുശ്രൂഷയുടെ സമയത്ത് മുട്ടുകുത്തുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ കുർബാന ക്രമത്തിൽ നമ്മൾ ഒരു തവണ മാത്രമേ ഉള്ളൂ, ഒരു സെക്ഷനിൽ മാത്രമേ ഉള്ളൂ മുട്ടുകുത്തിക്കൊണ്ട് നമ്മളുള്ള ശാരീരിക നില സ്വീകരിക്കുന്നുള്ളൂ. അത് ഈ അനുരഞ്ജന ശുശ്രൂഷയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള യഥാർത്ഥ അനുരഞ്ജനവും ഒന്നാകലുമാണ് അനുരഞ്ജന ശുശ്രൂഷയുടെ കാതൽ. ഇവിടെ ഈ അനുരഞ്ജന ശുശ്രൂഷ തുടങ്ങിക്കൊണ്ട് കാർമികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധാപൂർവം ശ്രവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ അനുരഞ്ജന ശുശ്രൂഷയുടെ കാതൽ എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ പ്രാർത്ഥനയിലേക്കൊന്ന് കണ്ണോടിച്ചതിന് ശേഷം തുടർന്ന് സംസാരിക്കാം. സ്വർഗ കാർമികൻ ഇങ്ങനെ ചൊല്ലുകയാണ്: സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനസ്സിലായോ? ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കൂട്ടരെ പറ്റി പറയുന്നുണ്ട്, സ്വർഗവാസികളും ഭൂവാസികളും. സ്വർഗവാസികളുടെ പ്രത്യാശയും സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയും. മനസ്സിലായോ? സ്വർഗവാസികൾക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള സമാധാനമാണ്, ശാശ്വതമായ സമാധാനം. ആ സമാധാനത്തിൻ്റെ കാരണം എന്തായിരിക്കും? അത് ദൈവത്തെ മുഖാമുഖം നോക്കിക്കണ്ടുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവരാണ് സ്വർഗവാസികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമാധാനം എപ്പോഴും ശാശ്വതവും പൂർണ്ണവുമായിരിക്കും. ഭൂവാസികളായ നമ്മളോ പ്രത്യാശയോടുകൂടെ മിശിഹായെ നോക്കിക്കൊണ്ട് നമ്മൾ ആ സമാധാനം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനായിട്ട് ചില കാര്യങ്ങൾ ആമുഖമായിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു ഗ്രൂപ്പ് ചർച്ചയിലൂടെ ഈ ദിവസം ആരംഭിക്കാം. ഈ ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഉത്തരങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കാൻ പറഞ്ഞ് നിങ്ങൾക്കായിട്ട് ഒരു 7 ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. അത് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും അധികം റിലാക്സേഷൻ തരുന്ന വസ്തു, വ്യക്തി, സാഹചര്യം എന്താണെന്ന് ചോദിക്കുന്നു. ഇത് എത്ര ഇത് നിങ്ങൾക്ക് തരുന്ന റിലാക്സേഷൻ്റെ ക്വാളിറ്റി എത്രയുണ്ട്? മൂന്നാമത്തെ ചോദ്യം, എത്ര നേരം ഈ റിലാക്സേഷൻ നീണ്ടു നിൽക്കും? എനിക്ക് 100% ശാന്തതയും സന്തോഷവും പുതിയ ഊർജവും നൽകുന്നുണ്ടോ? അതില്ലാതായാൽ മുൻപുണ്ടായിരുന്ന പഴയ അവസ്ഥയിലേക്ക് മൂഡിലേക്ക് ഞാൻ തിരികെ പോകാറുണ്ടോ? ഇങ്ങനെ റിലാക്സ്ഡ് ആകുന്നത് മൂലം ഞാനെന്ന വ്യക്തി കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ടോ? ഈ റിലാക്സേഷൻ മൂലം എന്നിൽ നിന്ന് നീങ്ങിപ്പോയ കുറവുകൾ ഏവ? എനിക്ക് ലഭിച്ച നന്മകൾ ഏവ? ഇന്ന് നിങ്ങളുടെ തലമുറ റിലാക്സ്ഡ് ആകാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏവ? അത് നിങ്ങളുടെ തലമുറയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ചില നന്മകൾ വിവരിക്കുക. നിങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള ദോഷങ്ങൾ, കുറവുകൾ, നിങ്ങൾക്ക് അറിയാവുന്നതിൽ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നവർ ആരാണ്? എന്താണ് ഇതിന് കാരണം? നിങ്ങൾ ഇത് വ്യക്തിപരമായിട്ട് നിങ്ങൾ ചിന്തിച്ച് വിചിന്തനം ചെയ്യുകയും എഴുതുകയും ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. അവിടെ സാധാരണ ഈ ലോകത്തിലെ മനുഷ്യർ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ, റിലാക്സ്ഡ് ആകാനായിട്ട് നിങ്ങളങ്ങനെ ഉപയോഗിക്കുന്നല്ല, നിങ്ങളുടെ പ്രായത്തിലുള്ളതും അത് കവിഞ്ഞ ആൾക്കാരെ നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട്. അവർ സാധാരണയായിട്ട് ഈ ലോക വസ്തുക്കളിൽ അഭയം പ്രാപിക്കുന്നവരാണ് റിലാക്സ്ഡ് ആവാനായിട്ട്. അങ്ങനെയുള്ളവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ പിക്ചറായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ പിക്ചറും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. അതിൽ ഒരു യുവാവിനെ കാണിച്ചിരിക്കുന്നു. അവൻ മൊബൈൽ ഫോണിൽ ഗെയിമോ
അതുപോലെ എന്തോ കാര്യങ്ങൾ കളിക്കുവാണ്. അത് അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം, അവൻ്റെ ശരീരത്തേക്ക് നോക്കിയാൽ അറിയാം, അവൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, അതിൽ മുഴുകിയിരിക്കുകയാണ്, അതിൽ അവൻ റിലാക്സ്ഡ് ആണെന്ന് അവൻ വിചാരിക്കുന്നു അല്ലേ. രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ചിയേഴ്സ് അടിച്ച് റിലാക്സ് ആയിരിക്കുന്ന ചില സുഹൃത്തുക്കളെയാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പുകച്ചുരുളുകൾ, ആ പുക എന്തിൻ്റെയാണെന്ന് നമുക്കറിയില്ല, പുകച്ചുരുളുകളിൽ റിലാക്സേഷൻ കണ്ടെത്തുന്ന കുറെ ആൾക്കാരെ. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിച്ചിരിക്കുന്ന ഡി ജെ പാർട്ടിയിൽ ആനന്ദം കണ്ടെത്തുന്ന യുവ ജനങ്ങളെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇതെല്ലാമാണ് സാധാരണ ലോകം റിലാക്സേഷന് വേണ്ടി നമുക്ക് നൽകുന്ന, നമ്മുടെ മുന്നിൽ വെക്കുന്ന ആശയങ്ങൾ. ഇതെല്ലാം നമ്മളെ ദുഷിപ്പിക്കുന്നതാണെന്നും നശിപ്പിക്കുന്നതാണെന്നും ശാശ്വതമായ ഒരു റിലാക്സേഷൻ ഇതിൽ സന്തോഷമോ ഇതിൽ കണ്ടെത്താൻ കഴിയില്ലെന്നും നിങ്ങൾക്കറിയാം. ചിലപ്പോൾ നമ്മൾ റിലാക്സേഷന് വേണ്ടി സിനിമകളെ ആശ്രയിക്കാറുണ്ട്, ചിലപ്പോൾ മ്യൂസിക് കാണുന്നവരുണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ വിവിധ രീതിയിൽ റിലാക്സേഷൻ കണ്ടെത്താറുണ്ട്. പക്ഷേ ഈ റിലാക്സേഷനുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനെല്ലാം ഒരു നെഗറ്റീവ് ആസ്പെക്റ്റുകൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ തരുന്ന റിലാക്സേഷൻ എപ്പോഴും ടെമ്പററി ആയിരിക്കും, അത് പൂർണ്ണമായിരിക്കത്തുമില്ല. ഒരു കുറച്ച് നേരത്തേക്കോ കുറച്ച് നിമിഷത്തേക്കോ, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ആ കണ്ടുകൊണ്ടിരിക്കുന്ന 2 മണിക്കൂർ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കാം, ഒരു മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്തോളം നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കാം, പിന്നീട് നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മളിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന ചിന്തകളെല്ലാം വീണ്ടും നമ്മളെ ഭരിക്കുകയും ചെയ്യും അല്ലേ. ലോകം തരുന്ന എല്ലാ സന്തോഷങ്ങൾക്കും ഉള്ള ഒരു പരിമിതി ഇതാണ്. ഇവിടെ ഒരു താരതമ്യ പഠനം നടത്താനായിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് താരതമ്യ പഠനം നടത്തി എഴുതുക. 2 കോളങ്ങളുണ്ട്, 1 സ്വർഗവാസികളുടെ സമാധാനം, 2 ഭൂവാസികളുടെ സമാധാനം. അപ്പോൾ 2 കൂട്ടർക്കും സമാധാനം എന്ന് പറയുന്ന കാര്യം, സ്വർഗവാസികളുടെ സമാധാനം എന്താണ്, ഭൂവാസികളുടെ സമാധാനം എന്താണ്, അതിന് മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ റോ നോക്കുമ്പം എവിടെ നിന്ന് ലഭിക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താ, സ്വർഗവാസികളുടെ സമാധാനം എവിടെ നിന്ന് ലഭിക്കുന്നു, ഭൂവാസികളുടെ സമാധാനം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കുകയാണ്. സ്വർഗവാസികളുടെ സമാധാനം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താ, അത് സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. സ്വർഗത്തിൽ ദൈവത്തെ അവർ മുഖാമുഖം കാണുന്നുണ്ട്, ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് അവർ ജീവിക്കുന്നത്. സദാസമയവും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഗാഢമായ ബന്ധത്തിലും സ്നേഹത്തിലുമാണ്. ആ സമാധാനം അവിടുന്ന് അവർക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് അല്ലേ. സ്വർഗത്തിൽ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ നിന്നാണ് അവർക്ക് സമാധാനം ലഭിക്കുന്നത്. ഉപവാസികളുടെ സമാധാനം ലൗകിക വസ്തുക്കളിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തത് എന്താണ് അതിൻ്റെ സ്വഭാവം, സ്വർഗവാസികളുടെ സമാധാനത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമാണ്, അത് ശാശ്വതമാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. ഭൂവാസികളുടെ സമാധാനം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അപൂർണമാണ്, അത് ടെമ്പററിയാണ്. എത്ര നാളത്തേക്കുണ്ട്, അത് ടെമ്പററിയാണ്, പൂർണ്ണമല്ല. അതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്വർഗത്തിൽ വസിക്കുന്ന എല്ലാവർക്കും ഒരേ ലെവല് ഉള്ള സമാധാനം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മൾ ഒരു കുടുംബത്തിൽ വസിക്കുന്ന 5 പേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 പേർക്കും വ്യത്യസ്തമായ രീതിയിൽ സമാധാനം അനുഭവിക്കുന്നവരായിരിക്കും. സ്വർഗവാസികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ അനുഭവിക്കുന്ന എല്ലാവരും ഒരേ രീതിയിലുള്ള സ്വഭാവം അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സ്വഭാവം. എത്ര നാളത്തേക്കുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമാണ്, അത് ആരും അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. അത് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാശ്വതമാണ്, അത് നീണ്ടു നിൽക്കുന്നു. എന്താണ് അതിനെ നശിപ്പിക്കുന്നത്, ആ സ്വർഗവാസികളുടെ സമാധാനത്തെ നശിപ്പിക്കുവാനായിട്ട് യാതൊന്നിനും സാധിക്കത്തില്ല. എന്താണ് അതിനെ വർദ്ധിപ്പിക്കുന്നത്, അതിനെ വർദ്ധിപ്പിക്കുവാനും അത് യാതൊന്നിനും സാധിക്കത്തില്ല. കാരണം അത് പൂർണ്ണമായ അളവിലാണ് ഈ സ്വർഗവാസികളുടെ സമാധാനം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് സ്വർഗവാസികളുടെ സമാധാനത്തെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ള ക്ലൂ ഉള്ളത്. ഭൂവാസികളുടെ സമാധാനം എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ അടുത്ത പേജിൽ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. സ്വർഗവാസികളുടെ ഈ സമാധാനം നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചാൽ എന്താണ് പ്രയോജനം, എന്നിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സ്വർഗവാസികളുടെ ഈ സ്വഭാവത്തിന് സമാധാനത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ആ സമാധാനം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ലഭിക്കുവാണെങ്കിൽ എന്തായിരിക്കും പ്രയോജനം?
നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ജ്വലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടും എന്നാണ് നമുക്ക് അതിന് ഉത്തരം പറയാനായിട്ടുള്ളത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:43 മുതലുള്ള വചനങ്ങളിൽ ഒരു കാര്യം പറയുന്നതുകൂടി ഞാൻ മക്കളോട് ഒന്ന് പങ്കുവെക്കുകയാണ്. അവിടെ അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയാണ് പറയുന്നത്. എന്താ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തങ്ങളോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ ശോചനീയമായിത്തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്ക് ഇത് തന്നെയായിരിക്കും അനുഭവം. അല്ലേ, ഈശോ പറയുന്ന ഈ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാനത് മകൾക്ക് ഒന്ന് വ്യാഖ്യാനിച്ച് തരാം എന്ന് വിചാരിച്ചത്. ഇവിടെ നവീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അനുതാപം മൂലം പാപമോചനം നേടിയ ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണത്തിന് പാപിയായിരിക്കുന്നു നമ്മൾ, ആ പാപത്തെപ്പറ്റി നമ്മൾ ശരിക്കും അനുതപിക്കുന്നു. ആ അനുതാപം പൂർണ്ണമാകുന്നത് ഒരുപക്ഷെ ഒരു ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം നമ്മൾ സ്വീകരിക്കുകയും അവിടുന്ന് വിശുദ്ധ കുംഭസാരം സ്വീകരിക്കുന്ന വഴിയോ ആവാം, അല്ലെങ്കിൽ ദൈവവചനം വായിച്ചോ ദൈവവചന പ്രഘോഷണം കേട്ടും നമുക്ക് അനുതാപം ഉണ്ടാവുകയും വിശുദ്ധ കുംഭസാരത്തിലൂടെ അത് പൂർണ്ണമാക്കുകയും ചെയ്ത് നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകളെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മൾ അതിനെ അണിയിച്ചൊരുക്കി വെക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ അശുദ്ധാത്മാവ് എന്താ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ ഇവൻ ഇത് കുറച്ച് നാളിങ്ങനെ വരണ്ട സ്ഥലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നതിന് ശേഷം ഇവന് തോന്നും, ഇത് ഞാൻ ഇരുന്നിരുന്ന സ്ഥലം വളരെ നല്ലതായിരുന്നല്ലോ, അവിടെ ഒന്നുകൂടെ പോയി നോക്കിയാലോ. ഇപ്പം എങ്ങനെയാണ് അവിടെ കിടക്കുന്നതെന്ന് നോക്കുമ്പോൾ അവൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ശരിയാണ്, നമ്മൾ വളരെ വിശുദ്ധമായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, പക്ഷേ അത് കാലിയാണ് എന്നുള്ളതാണ് അതിലെ പ്രത്യേകത. അതായത് അങ്ങനെ വിശുദ്ധമാക്കപ്പെട്ട് അടിച്ചു വാരപ്പെട്ട നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിറയ്ക്കേണ്ട ദൈവസ്നേഹവും പരസ്നേഹവും അവിടെ ഇല്ലെങ്കിൽ അത് ഇവന് വസിക്കാനുള്ള ഉത്തമ സ്ഥലമായിട്ട് ഇവൻ കണ്ടുപിടിക്കുകയും ഇവനേക്കാൾ ദുഷ്ടരായിട്ടുള്ള 7 പിശാചുക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിൽ വാസമുറപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഈശോ പറയുന്നത്. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് അനുതാപം ഉണ്ടാകാറുണ്ട്, നമ്മൾ കുമ്പസാരിക്കാറുണ്ട്, നമ്മൾ ആ യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ വരികയും ആ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തികൾ നമ്മിൽ നിന്നും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഇത് ലഭിക്കുവാൻ നമുക്ക് ഭൂമിയിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ആ മാർഗങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ദൈവാരാധനയിലൂടെയാണ് നമ്മൾ ദൈവസ്നേഹത്തിലേക്കും പരസ്നേഹത്തിലേക്കും വളർന്ന് പക്വത പ്രാപിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പരിശുദ്ധ കുർബാനയും വിശുദ്ധ കൂദാശകളും യാമപ്രാർത്ഥനകളും ഒക്കെയാണ്. ലിറ്റർജിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം വഴി നമ്മുടെ ജീവിതത്തെ നമുക്ക് പൂർണ്ണമായും നവീകരിച്ച് ദൈവസ്നേഹത്തിൽ നിറയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെ പരിശുദ്ധ കുർബാനയിലെ അനാഫറയ്ക്ക് ശേഷമുള്ള സമാധാന പ്രാർത്ഥന, സങ്കീർത്തനം, ധൂപാർപ്പണം ഇവ നമുക്ക് നൽകുന്നത് സ്വർഗത്തിൽ താണിറങ്ങി വസിക്കുവാൻ ഇഷ്ടം തോന്നുന്ന വിധം എൻ്റെ മനസ്സിൽ നിറയുന്ന സമാധാനമാണ്. എന്നാലോചിച്ച് നോക്കി, സ്വർഗത്തിന് ഒരിഷ്ടം തോന്നുകയാണ്, എന്ത്, നമ്മുടെ ഹൃദയത്തിൽ താണിറങ്ങി വന്ന് വസിച്ചാലോ എന്ന് ഒരിഷ്ടം തോന്നുകയാണ്. ആർക്ക് തോന്നുന്നു? സ്വർഗത്തിന് തോന്നുന്നു അല്ലേ. അത് എത്ര മനോഹരമായ ഒരു അനുഭൂതിയാണ്. ഇനിയും ഈ സമാധാനം എനിക്ക് ലഭിക്കുവാൻ എൻ്റെ ജീവിതത്തിലും ഹൃദയത്തിലുമുള്ള പാപപ്രവണതകളും പ്രവൃത്തികളും ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ ശുശ്രൂഷി ധൂപവുമായിട്ട് വരുന്ന ഒരു കാര്യം കൂടി നമ്മൾ വിചിന്തനം ചെയ്യുന്നുണ്ട്. ശുശ്രൂഷി ധൂപകലശം കൊണ്ടുവരുമ്പോൾ കാർമികൻ അതിൽ അർപ്പിക്കുന്ന കുന്തിരിക്കത്തിൻ്റെ സ്ഥാനത്ത് എൻ്റെ പാപങ്ങളെല്ലാം ഇട്ടുകൊടുക്കുക. അപ്പം ആ കുന്തിരിക്കം ഈ ധൂപത്തിൽ സമർപ്പിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിക്കണം, ദേ നോയിക്കേ, ഇത് എൻ്റെ പാപങ്ങൾ, നമ്മൾ മനസ്സുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ ആ കുന്തിരിക്കത്തിൻ്റെ സ്ഥാനത്ത് അല്ലെ ആ കുന്തിരിക്കത്തോട് ചേർത്ത് ആ ധൂപത്തിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം. അവ ചാമ്പലായിത്തീരും അല്ലേ. ആ ധൂപത്തിൽ ചാമ്പലായിത്തീരുമ്പോൾ പകരം വിശുദ്ധിയുടെ പരിമളം പരക്കുകയും ചെയ്യും. ഇവിടെ ആക്ടിവിറ്റി 2
ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, രണ്ട് കോളങ്ങളുണ്ട്. അവിടെ പറയുന്നത് തീയിലിട്ട കുന്തിരികം അതിൻ്റെ ചുറ്റുപാടുകൾ ഇവയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ ഫലത്തിൽ കണ്ടെത്തുക എന്ന ആദ്യത്തെ കോളം. രണ്ടാമത്തെ കോളം പാവ് ഉപേക്ഷിച്ച് എന്നിലും എനിക്ക് ചുറ്റിലും വരുന്ന മാറ്റം കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ കോളത്തെ പറ്റി നോക്കാം. തീയിലിട്ട കുന്തിരികം അതിൻ്റെ ചുറ്റുപാടുകൾ ഇവയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ ഫലത്തിൽ കണ്ടെത്തുക. തീയിലിട്ട കുന്തിരികം അല്ലേ, അവിടെ നോക്കുമ്പോഴത്തേനും ആ കനലുകൾ അവിടെ എരിയുന്നുണ്ട്. ആ കനലുകളിലേക്കാണ് ഈ കുന്തിരികം വന്ന് പതിക്കുന്നത്. അപ്പോഴെന്തു പറ്റും? ആ കുന്തിരികം അവിടെ അലിഞ്ഞ് എരിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ധൂപത്തിൽ നിന്നും പുക ചുരുളുകൾ മുകളിലേക്ക് ഉയരുന്നു. അവിടെ നമ്മുടെ പാപങ്ങൾ നമ്മൾ ആ കനലുകളിൽ ഇട്ട് ഇല്ലാതാക്കുകയും നമ്മുടെ പ്രാർത്ഥന പുകച്ചുരുളുകളായിട്ട് മുകളിലേക്ക് ദൈവസന്നിധിയിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധി കൊണ്ട് നിറയുകയും ആ വിശുദ്ധിയുടെ പരിമളം ചുറ്റും വീശുകയും ചെയ്യുന്നു. അപ്പോൾ കുന്തിരിക്കത്തിന് എന്ത് സംഭവിക്കുന്നു? അപ്പം നമ്മുടെ പാപം ഉപേക്ഷിച്ച എന്നിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എടുത്തെഴുതാൻ പറ്റും അല്ലേ. കുന്തിരികത്തിലെ കനലുകൾ എന്ന് ധൂപത്തിലെ കനലുകൾ എന്ന് പറയുന്നത് നമ്മൾ ദൈവസ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന നമ്മുടെ ഹൃദയമാണ്. അവിടെ നിക്ഷേപിക്കുന്ന കുന്തിരികം നമ്മുടെ പാപങ്ങൾ ആണ്. അവിടെ നിന്ന് ഉയരുന്ന പുകച്ചുരുളുകൾ എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനകളാണ്. പരത്തുന്ന സൗരഭ്യം ദൈവസ്നേഹത്തിലൂടെ നമ്മുടെ സത്പ്രവൃത്തികളിലൂടെ നമ്മൾ ചുറ്റിലും നമുക്ക് ചുറ്റിലും പരത്തേണ്ട സൗരഭ്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് കോളങ്ങളും പൂരിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയാം.